സങ്കീർത്തനം നൂറ്റി പത്തൊൻപതിൻ്റെ നൂറ്റി മുപ്പത്തിരണ്ട് തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നതുപോലെ നീ എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപ ചെയ്യണമേ ദൈവനാമത്തെ സ്നേഹിക്കുക എന്നതിനർത്ഥം ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തിൻ്റെ സ്വഭാവത്തെ സ്നേഹിക്കുക ദൈവത്തിൻ്റെ മഹത്വത്തെ സ്നേഹിക്കുക ദൈവത്തിൻ്റെ വെളിപ്പാടിനെ സ്നേഹിക്കുക എന്നെല്ലാമാണ് ദൈവത്തിൻ്റെ സമ്പൂർണതയെ സ്നേഹിക്കുക എന്നർത്ഥം ചില മനുഷ്യരെ നാം സ്നേഹിക്കുമ്പോഴും അവരുടെ ചില സ്വഭാവങ്ങൾ പെരുമാറ്റങ്ങൾ ശീലങ്ങൾ അവർ ചെയ്യുന്ന തൊഴിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടാവാം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നാം അവിടുത്തെ സകലത്തെയും സ്നേഹിക്കണം വാസ്തവത്തിൽ ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുന്ന യാതൊന്നും ദൈവത്തിൽ ഇല്ലല്ലോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അനവധിയാണ് മുന്നമേ ദൈവം നമ്മെ സ്നേഹിച്ചതിനാലാണ് നമുക്ക് ദൈവത്തെയും സ്നേഹിക്കാൻ കഴിയുന്നതും സ്നേഹമെന്തെന്ന് നാം അറിഞ്ഞതും എന്ന് വചനം പഠിപ്പിക്കുന്നു ദൈവസ്നേഹത്തിന്റെ പൂർണ്ണതയാണ് ക്രൂശിതനായ തൻ്റെ ഏകജാതനായ പുത്രനിൽ നാം ദർശിക്കുന്നത് റോമർ എഴുതിയ ലേഖനത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന വാഗ്ദത്വം നാം അനുഭവിക്കുന്നു ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ പകർന്നിരിക്കുന്നു എന്ന് റോമർ റോമർക്കെഴുതിയ ലേഖനം പിന്നെയും പഠിപ്പിക്കുന്നു ഇത്രമേൽ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും ദൈവത്തെ പോലെ സ്നേഹിക്കാൻ ആർക്കും കഴിയുകയില്ല ആ സ്നേഹത്തിൽ വഞ്ചനയോ കപടമോ മുതലെടുപ്പോ ഒന്നുമില്ല നിർവ്യാജവും പരിശുദ്ധവുമായ സ്നേഹത്തെ അനുഭവിക്കുന്ന നാം അനുഗ്രഹീതരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരിലേക്ക് ദൈവം തിരിഞ്ഞ് കൃപ കാണിക്കുമെന്ന് ഈ വചനം വ്യക്തമാക്കുന്നു ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് ശക്തരാകാം ആ കൃപ ഏത് ബലഹീനതയിലും തികഞ്ഞു വരികയും ഏത് സാഹചര്യത്തെയും നേരിടാൻ നമ്മെ ശക്തരാക്കുകയും ചെയ്യും യോഗ്യതയില്ലാത്ത നമ്മെ സകല സ്വർഗീയ അനുഗ്രഹങ്ങൾക്കും അവകാശികളാക്കിയ ഈ കൃപയ്ക്ക് നന്ദി അർപ്പിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ